കണ്ണൂർ പാലയാട് ലോ കോളേജിൽ അലൻ ഷുഹൈബിനെതിരായ റാഗിംഗ് പരാതി കള്ളമെന്ന് കണ്ടെത്തൽ ഉണ്ടായിരിക്കുകയാണ്. ഒന്നാം വർഷ വിദ്യാർത്ഥിയും എസ് എഫ് ഐ പ്രവർത്തകനുമായ അദീൻ സുബി നൽകിയ പരാതി വ്യാജമാണെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായതായി ആന്റി റാഗിംഗ് കമ്മിറ്റി അറിയിച്ചു. സംഘർഷം തുടങ്ങിവെച്ചത് അദീൻ സുബി തന്നെയാണെന്നും റിപ്പോർട്ട് പോലീസിന് കൈമാറിയെന്നും സമിതി അധ്യക്ഷ പറഞ്ഞു. പാലയാട് ക്യാമ്പസിലെ ഡയറക്ടർ അധ്യക്ഷയായ 13 ആന്റി റാഗിംഗ് ഇന്റേണൽ കമ്മിറ്റിയാണ് അലൻ ഷുഹൈബും ബദറുദ്ദീനും ഈ ഒന്നാം വർഷ വിദ്യാർത്ഥിയും എസ് എഫ് ഐ നേതാവുമായ അദീൻ സുബിയെ റാഗ് ചെയ്തിട്ടില്ലെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അന്നുണ്ടായത് നവംബർ 2 ഇവിടെ ഈ കോളേജ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു സംഘർഷമാണ്. അദീൻ സുബിയാണ് ഈ പ്രകോപനം സൃഷ്ടിച്ചത്. ബദറുദ്ദീനോട് കയർക്കുകയും വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്യുകയായിരുന്നു. അതിൽ ഇടപെട്ട് ഇവരെ പിടിച്ചുമാറ്റാനാണ് അലൻ ഷുഹൈബ് ശ്രമിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം രണ്ട് വിഭാഗമായ ഒരു വലിയ സംഘർഷമുണ്ടായി. ആ സംഘർഷത്തെ തുടർന്ന് ഈ ബദറുദ്ദീൻ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു. ആ പരാതിക്ക് പിന്നാലെയാണ് അദീൻ സുബി തന്നെ റാഗ് ചെയ്തു എന്നൊരു പരാതി ഇന്റേണൽ കമ്മിറ്റി കൊടുക്കുന്നത്, പോലീസിനും കൊടുക്കുന്നത്. ആ സംഭവത്തിൽ അലൻ ഷുഹൈബിനെതിരെ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ ക്യാമ്പസിലെ സംഘർഷങ്ങൾ ചൂണ്ടിക്കാട്ടി പന്തീരങ്കാവ് യു എ പി എ കേസിൽ അലൻ ഷുഹൈബിനെതിരെ അയാൾ ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് വീണ്ടും സംഘർഷങ്ങളിൽ ഉൾപ്പെട്ടുവെന്നൊരു ഒരു റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അലൻ ഷുഹൈബിന്റെ ജാമ്യം റദ്ദാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഒരു വിലയിരുത്തൽ. അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഇപ്പോൾ നിയമ നടപടികൾ തുടരുകയാണ്.